അങ്ങനെ ചിന്താ ജെറോം യുവജന കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തു നിന്നും തിരിക്കുമോ? അതോ ചിന്തയുടെ പ്രബന്ധത്തിന്റെ കാര്യത്തിൽ എന്താകും? ഗൈഡിനും പണിയായി മാറുമോ? ഇത്തരം ചോദ്യങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഉയരുമ്പോൾ ഇതാ അതിരൂക്ഷ വിമർശനങ്ങൾ ഓരോ ദിവസവും ചിന്താ ജെറോമിന് നേരെ ഉയർന്നു വരികയാണ്. ഇപ്പോൾ ഇതാ ചിന്താ ജെറോം യുവജന കമ്മീഷൻ സ്ഥാനത്തിരിക്കാൻ യോഗ്യയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ബിന്ദു എം പിയും രംഗത്ത് വന്നിരിക്കുകയാണ്. ചിന്തയുടെ തീസിസ് പുനഃപരിശോധിക്കേണ്ട കാര്യമില്ലെന്നും അതിൽ തെറ്റുണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞുവെന്നും ആരോപണം ഉന്നയിച്ചവർ തന്നെ അത് പൊതുമധ്യത്തിൽ ഉയർത്തി കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ ചെയ്ത തീസിസും പി എച്ച് ഡി സർട്ടിഫിക്കറ്റും പിൻവലിച്ചുകൊണ്ടുള്ള ശക്തമായ തീരുമാനം ഗവർണറുടെയും സർവകലാശാലകളുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ തുടർന്നും പി എച്ച് ഡിയുടെ ക്വാളിറ്റി നിലനിർത്താൻ കഴിയൂ. അല്ലാത്ത പക്ഷം ഇതൊരു കീഴ്വഴക്കമായി തുടരുമെന്നാണ് ബിന്ദുവിന്റെ വിമർശനം. ഏതായാലും കേരള യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ ചിന്താ ജെറോമിന്റെ പി എച്ച് ഡിയും ശമ്പള കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുന്ന വിവാദങ്ങളിൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഇതുവരെ കാണാത്ത അന്വേഷണങ്ങളും വെളിപ്പെടുത്തലുമാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. ചിന്താ ജെറോം ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പോടുകൂടി പി എച്ച് ഡി ചെയ്തുവെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ തീസിസ് പിൻവലിക്കുകയോ അല്ലാത്ത പക്ഷം അവർ വീണ്ടും സമർപ്പിക്കുകയോ ചെയ്യണം. കാരണം അത്രമാത്രം അപാകതകളും ക്രമക്കേടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെളിച്ചത്ത് വന്നിട്ടുണ്ട്. അധികാരത്തിലിരുന്നപ്പോൾ അവർ നേടിയെടുത്ത വിവിധ പദവികളും എടുത്തു കളയണം. 5 വർഷം ഒരു ഗവേഷക വിദ്യാർത്ഥി അവരുടെ ബുദ്ധിയും ചിന്തയും ഉപയോഗിച്ചുള്ള ഫലമാണ് ഒരു പ്രബന്ധം. ഒരു കാരണവശാലും ചിന്താ ജെറോം യുവജന കമ്മീഷൻ സ്ഥാനത്തിരിക്കാൻ യോഗ്യയല്ല എന്നാണ് പ്രമുഖ മാധ്യമത്തോട് ഡോക്ടർ കെ പി ബിന്ദു വെളിപ്പെടുത്തിയത്. ഉദ്ഘാടനങ്ങൾ നടത്താനും വാതോരാതെ സംസാരിക്കാനുമല്ല കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത്. ചിന്താ ജെറോമിന്റെ വിഷയം പുറത്തെത്തിച്ചത് രാഷ്ട്രീയ പിന്തുണയുള്ളവരല്ല, എസ് യു സി സി ആണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഡോക്ടർ ശശികുമാറിനെ പോലെ ഇത്തരം പ്രശ്നങ്ങൾ പൊതുജനത്തോട് വിളിച്ചു പറയുന്നവരാണ്. ഇതിനു മുൻപ് നടന്ന സർവകലാശാല വാർത്ത പുറത്തു കൊണ്ടുവന്നതും പ്രതിപക്ഷ പാർട്ടിയല്ല. ഒന്നിലും ഇടപെടാൻ കഴിയാത്ത തരത്തിൽ തീർത്തും നിശ്ചലമായ രീതിയിലായിരിക്കുകയാണ് കേരളത്തിലെ പ്രതിപക്ഷം. പൊതുസമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളിലൊന്നും കമ്മീഷൻ ഇടപെടുന്നില്ല. ഇത്രയും ക്വാളിറ്റി ഇല്ലാത്തവർ എങ്ങനെ യുവജന കമ്മീഷനായി എന്നാണ് പൊതുജനം ചോദിക്കേണ്ട ചോദ്യം. സ്വന്തം പ്രബന്ധം ഒരു തവണ പോലും വായിച്ചു നോക്കാത്ത, തീസിസുകളെക്കുറിച്ച് ബോധമില്ലാത്ത ചിന്താ ജെറോമിന്റെ വിഷയം കേരള ജനത ഇത്രയും ഏറ്റെടുക്കാൻ കാരണം അവരോടുള്ള വെറുപ്പ് അത്രമേൽ ഉള്ളതുകൊണ്ടാണെന്നും ബിന്ദു ആരോപിക്കുന്നു. ചിന്തയുടെ തീസിസ് പുനഃപരിശോധിക്കേണ്ട കാര്യമില്ല, അതിൽ തെറ്റുണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞു. ഏതായാലും കേരളത്തിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഈ വിഷയത്തിൽ അതിശക്തമായി ഇടപെട്ടതോടുകൂടി ചിന്താ ജെറോമിന്റെ കാര്യത്തിൽ മാത്രമല്ല ഗൈഡിന്റെ കാര്യത്തിലും ഒരു തീരുമാനമാകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇതിനിടയിലാണ് ചിന്താ ജെറോമിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ബി ജെ പി നേതാക്കളടക്കം രംഗത്ത് വന്നിരിക്കുന്നത്. ബി ജെ പി നേതാവ് സന്ദീപ് ബജസ്പതിയുടെ കുറിപ്പും ചർച്ചയായിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞു, കഴിഞ്ഞ 2-3 വർഷമായി നമ്മുടെ യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ ചിന്താകുല ജെറോം കൊല്ലത്തെ ഡീഫോർഡ് റിസോർട്ടിലെ 3 മുറികളുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ അമ്മയോടൊപ്പം ഞെങ്ങി ഞെരുങ്ങി കഴിഞ്ഞു വരികയാണത്രേ. സ്വന്തം വീട് പുതുക്കിപ്പണിയുന്നത് കൊണ്ടാണ് ഈ കുലസ്ത്രീ ഇത്രയും ത്യാഗം സഹിച്ച് റിസോർട്ടിൽ കഴിയുന്നത്. തൊഴിലാളി വർഗ സർവാധിപത്യം വരാൻ ഇങ്ങനെ ത്യാഗം സഹിക്കുന്ന സഖാവിന്റെ കഷ്ടപ്പാട് ആരും കാണാതെ പോകരുത്. ചട്ടം ലംഘിച്ച് പ്രവർത്തിക്കുന്ന റിസോർട്ടിനെ സഹായിക്കാനാണ് സഖാവ് അവിടെ താമസിക്കുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ സഖാക്കൾ അത് വിശ്വസിക്കരുത്. അത് വെറും വരട്ട് തത്വമാണ്. കേരളത്തിന്റെ 1-ാം നമ്പർ പദവി കളയാനുള്ള ഗൂഢനീക്കത്തിന്റെ ഭാഗമായും ആഗോള കുത്തുകകളുടെ സംഘടിത ശ്രമമായും വേണം നമ്മൾ ഇതിനെ കാണാൻ. ലാൽ സലാം എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് ബജസ്പതിയുടെ കുറിപ്പ് അവസാനിക്കുന്നത്. ഏതായാലും സോഷ്യൽ മീഡിയയിൽ അതിരൂക്ഷ വിമർശനമാണ് പുതിയ വാർത്തകൾക്ക് പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നത്. പി സി ജോർജും ഈ വിഷയത്തിൽ അതിരൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. സത്യത്തിൽ എനിക്ക് ഒരു പെൺകുട്ടിയായ ആ കുട്ടിയെ ചിന്താ ജെറോം എനിക്ക് പറയാൻ പോലും ഒരു നാണവും ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ആ കുട്ടി ഇച്ചൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ആ പ്രബന്ധം തന്നെ തെറ്റല്ലേ? 1-ാം തരം കേരളത്തിലെ ഏറ്റവും പ്രമുഖ സാഹിത്യകാരനെ അറിയില്ല പറയുന്നത് ശരിയാണോ? അതിന്റെ പേരിൽ എന്നിട്ട് പ്രബന്ധം അവതരിപ്പിച്ച് പി എച്ച് ഡി കിട്ടിയെന്ന് പറഞ്ഞാൽ പി എച്ച് ഡി ഗൈഡ് ആരായിരുന്നു? ആ ഗൈഡിന്റെ പേരിൽ നടപടി വേണം. ആ പി എച്ച് ഡി കൊടുത്ത, പി എച്ച് ഡി കൊടുക്കണമെങ്കിൽ ചുമ്മാ കൊടുക്കാൻ പറ്റുന്നല്ലോ. അത് പി എച്ച് ഡി അനുവദിച്ചു കൊടുത്ത അന്നത്തെ ആ സ്റ്റാഫ് ആരാണെന്ന് നോക്കി അവർക്ക് നടപടി വേണം. ഏതായാലും ഇവര് ശമ്പളം 1 ലക്ഷം മതിക്കുന്നൊന്നും ഞാൻ തർക്കം പറഞ്ഞില്ല. അവരുടെ ഗവൺമെന്റ് സൗകര്യം, പക്ഷെ അവരെ ഇങ്ങനെ ആഡംബര ക്വാർട്ടറിൽ താമസിച്ചോണ്ട് പാവങ്ങളെ വളർത്തുന്നത് വലിയ സങ്കടമായ കാര്യമാണ്. ഒരു ഭരണം കൈക്കിട്ടിയെന്ന് വെച്ചാൽ എന്ത് വൃത്തികേടും നടത്താം, ഏത് വൃത്തികേടും നടത്താം, ആരെയും വഞ്ചിക്കാം, ആരുടെ കൊള്ളയടിക്കാം എന്ന് തീരുമാനിക്കാൻ ശരിയാണോ? ഇവിടെ പണമില്ല എന്നിട്ട് മനുഷ്യൻ നിങ്ങൾക്ക് അറിയണം, ഈ ഇത്തവണത്തെ ബഡ്ജറ്റിലൂടെ അധിക വിഭവസമാനം 4000 കോടിയാ. 4000 കോടി രൂപ എവിടെ നിന്ന് തിരിച്ചുവരില്ല? പെട്രോളിന്റെ ഡീസലിന്റെ സെസ് 2 രൂപയോട് വർദ്ധിച്ച് എത്ര, ഇപ്പൊ എത്രയായി സെസ്? എത്ര രൂപ സെസ് കിടന്നാണ് വീണ്ടും കൂട്ടിയിരിക്കുന്നത്? ഇത് വലിയ മര്യാദയാണ്. സ്വാഭാവികമായി അതൊക്കെ കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. 1 രൂപ കുറയ്ക്കും, അതാണ് ഈ 2 രൂപ കൂട്ടിയപ്പോ ഞാൻ പറഞ്ഞു 1 രൂപ കുറയ്ക്കാനാണെന്ന്.
ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ കളിപ്പിക്കുന്നത്? ഇതൊരു ഭരണമാണോ? ഇത് വലിയ ദുഃഖകരമാണ്. ഒരു സംശയമുണ്ട്, ഇവിടെ ആള് 160,000 ആളുകളാണ് ഈ ഒറ്റ കൊല്ലം കൊണ്ട് കേരളം വിട്ടു പോയിട്ടുള്ളത്. അത് മുഴുവൻ ചെറുപ്പക്കാരാണ്. കേരളം ഇന്ന് വൃദ്ധന്മാരുടെ നാട്, വൃദ്ധങ്ങളുടെ നാടായി മാറാൻ പോവാ. ഒരു സംശയമുണ്ട്, ഇതേ നില പോയാൽ കേരളത്തിൽ ആരോഗ്യയുടെ തലമുറ കാണില്ല, എല്ലാം നാടുവിടും. ഏറ്റേക്കാൻ മേലാത്ത വയസ്സന്മാരും വയസ്സുകളും നാടായിട്ട് ഇത് മാറാൻ പോവാ. അത് കാണേണ്ട ഗതികേട് നമുക്ക് വന്നാൽ നമ്മൾ എന്ത് ചെയ്യാനാണ്? പിണറായി വിജയൻ സന്തോഷം, വോട്ട് ചെയ്യാൻ ആരെക്കൊണ്ട് പിന്നെ പിന്നെയും പിന്നെയും അധികാരത്തിൽ നിന്ന് പോകാമല്ലോ. പോട്ടെ പോട്ടെ പോട്ടെ, നമുക്ക് കാണാം. അത് എനിക്ക് സംബന്ധിച്ച് പറയാനുണ്ട്.